ഫ്രണ്ട്സ്, ജ്യോതിസ്റ്റിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കോളം റീബാറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്, അല്ലെങ്കിൽ കോളം റീബാർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. സോ ആദ്യം നമുക്കിപ്പോൾ കോളം റീബാർ ചെയ്യുമ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വലിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോളം ലാപ്പിംഗ് ഷുഡ് ബി ലെസ് ദാൻ ഒരിക്കൽ 50% അറ്റ് എ സെക്ഷൻ. അതായത് ഒരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു സെക്ഷൻ, ഇത് കോളം ലാപ്പിക്കാൻ വയ്ക്കുക. ഇത് ഞാനിപ്പോൾ വെർട്ടിക്കൽ ടൈസ് അല്ലെങ്കിൽ കാണിച്ചു, അല്ലെങ്കിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് കോളം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും പല വീടുകളിലും പണ്ടത്തെ, ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഇപ്പോഴത്തെ അങ്ങനെയൊക്കെ ചില അറിയാൻ പാടത്തേക്ക് വരാറുണ്ട്. ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് മുകളിലേക്ക് ചെല്ലുമ്പോൾ മുകളിലേക്ക് കോളം പിന്നെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റീബാർ ഇടുമല്ലോ, അതായത് കോളം വരുന്ന ഏരിയയിൽ റീബാർ ഇടും. അത് ചിലപ്പോൾ സേ 6 or 4 ഒക്കെ ആണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എല്ലാം ഒരേ ലെങ്ത്തിലങ്ങ് അവസാനിക്കും ചില സ്ഥലത്ത്. അങ്ങനെ ഇടാറുണ്ട് ചില ആൾക്കാർ. അത് ശരിക്കും സൂപ്പർവൈസർ ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നുവെച്ചാൽ ആ ലെങ്ത്തൊക്കെ ഒരേ അളവിൽ കട്ട് ചെയ്ത് നേരെ നിർത്തും. അത് ഏറ്റവും വലിയ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത് ഒരെണ്ണം ഹൈറ്റ് കൂടണം, ഒരെണ്ണം ഹൈറ്റ് കുറവ്, പിന്നെ വേറെണ്ണം ഹൈറ്റ് കൂടും, വേറെ ഹൈറ്റ് കുറവ്. ഇതിപ്പോൾ 4 നാലെണ്ണത്തിന് 4 ഹൈറ്റ് ആയിരിക്കും. ആ 4 ഹൈറ്റ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്ഥലത്തെ ലാപ്പിംഗ് വരാവും. അടുത്ത റീബാറ് വരുമ്പോൾ നമുക്ക് ലാപ്പ് ചെയ്യണമല്ലോ. ലാപ്പ് ചെയ്യണമെങ്കിൽ ഇതുണ്ട്, ഇത് ഇതിലിപ്പോൾ അടുത്ത ലാപ്പ് ഇവിടെ വന്നു, ഈ ഒരു പോയിന്റ് വന്നു, അടുത്ത ലാപ്പ് പിന്നെ ഇവിടെ അടിയിൽ വന്നു, പിന്നെ കുറച്ച് മുകളിലേക്ക് വന്നു, പിന്നെ അതിൻ്റെ മുകളിലേക്ക് തന്നെ വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ റോള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, കോളത്തിൻ്റെ ഒരു സെക്ഷൻ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അതിലൊരു ലാപ്പിംഗ് വരുന്നത്, നമ്പർ ഓഫ് ലാപ്പിംഗ് ഒരു 50% വരെ വരാം, അല്ലെങ്കിൽ അതിൽ കുറേ വരാവും. അതായത് ഇതിലിപ്പോൾ ഇങ്ങനെ ലാപ്പ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ചിലപ്പോൾ ഇതിൻ്റെ പകുതിയും വരും, അങ്ങനെ 2 ലാപ്പിംഗ് വരുള്ളൂ. ഇപ്പോൾ കുറച്ച് അടികളൊക്കെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും 2.5 വരുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ റൂള് കറക്റ്റായി, 50% താഴെയോ അല്ലെങ്കിൽ 50% വരെ സെക്ഷൻ എടുക്കുമ്പോൾ ലാപ്പിംഗ് വരാവും. അതെന്ത്, ഇപ്പോൾ ഇതിൽ നോക്കി, ഇതിലിപ്പോൾ ലാപ്പിംഗ് എല്ലാം ഒരേ സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലം കൊടുക്കുന്ന പോലെയാണെങ്കിൽ ഒരേ ആൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ലാപ്പിംഗ് എല്ലാം ഒരേ ലൈനിൽ വരും. പണി എളുപ്പമാണ്, പക്ഷേ ലാപ്പിംഗ് വരല അതിനൊന്നത്തെ കാര്യം എന്താ, ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായാലോ, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് മുകളിൽ നിന്ന് വരികയാണെങ്കിലോ, ആ ഒരു പോയിൻ്റ് ആയിരിക്കും ഏറ്റവും വീക്കസ്റ്റ് പോയിൻ്റ് ആ കോളത്തിൽ. അപ്പോൾ ആ കോളത്തിൽ വീക്കസ്റ്റ് പോയിൻ്റിലായിരിക്കും ആദ്യം പൊട്ടൽ വീഴുക, ആദ്യം ഫെയിൽഡ് ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല പോയിന്റിൽ ഇങ്ങനെ ലാപ്പിംഗ് കൊടുക്കണേ. അതാണ് ഈ റൂള് പറയുന്നത്, ലെസ് ദാൻ 20 or equal to 50, ലെസ് ദാൻ 50% or equal to 50% ആണ് നമ്മൾ ലാപ്പിംഗ് വരാവും, കോളം ലാപ്പിംഗ് വരാവും ഒരു സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, ഇങ്ങനെ പല സ്ഥലത്ത് കൊടുക്കണം. അത് പ്രത്യേകം ഓർത്താൽ മതി, പല സ്ഥലത്ത് വേണം നമ്മൾ ലാപ്പിംഗ് കൊടുക്കാൻ കോളത്തിന്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ പോയിന്റ് ഓഫ് ബ്രേക്കേജ് കറക്റ്റായിട്ട് അവിടെ തന്നെ വരും, കോളം ഫെയിലറാവും, കോളം പൊട്ടും. അപ്പോൾ അത് ഓർക്കുക. പിന്നെ ഈ ലാപ്പിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഈ കോളത്തിന് 3 ടൈപ്പ്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ലാപ്പിംഗ് കൊടുക്കുക, വൈൻഡിങ് മറിച്ച് ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞു, പിന്നെ വെൽഡ് ചെയ്യാന്ന് പറഞ്ഞു, മൂന്നാമത്തത് കപ്ലർ ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 രീതിയിൽ നമുക്ക് കോളം വെൻ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ലാപ്പിംഗ് വരുന്ന സ്ഥലത്ത് ലാപ്പിംഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ശരിക്കും കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. അതായത് കോളത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ് വയ്ക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന കമ്പി ഒരു 1:6 സ്ലോപ്പിൽ വേണം ഇങ്ങനെ വളച്ചിടാൻ, ബെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ലാപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മിനിമം 30 ഡി വേണം, അല്ലെങ്കിൽ നമുക്ക് 50 ഡി ഒക്കെ സാധനം കൊടുക്കാറുണ്ട്. അപ്പോൾ മിനിമം അത്രയും വേണമെന്നാണ്, അത്രയും ലാപ്പ് ലെങ്ത് മിനിമം വേണം. പിന്നെ ഈ 30 ഡി or 50 ഡി എന്ന് പറയുമ്പോൾ, ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദി ബാറാണ്, അത് കോളത്തിൻ്റെ ബാറിൻ്റെയാണ്. ചിലപ്പോൾ മുകളിലത്തത് ഡയമീറ്റർ കുറവായിരിക്കും, സാധാരണ മുകളെ കോളം കയറി കയറി പോകുമ്പോൾ മുകളിലത്തെ കമ്പ്യൂട്ടർ ഡയമീറ്റർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 30 ഡി or 50 ഡി ആണ് ചെയ്യണമെങ്കിൽ ഡി ആണ് എടുക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ ഡയമീറ്റർ. അതിപ്പോൾ ഇത് രണ്ട് ഡയമീറ്റർ ആണെങ്കിൽ മുകളിലത്തെ കുറവാണെങ്കിൽ മുകളിലത്തെ കുറവായ ഡയമീറ്ററിൻ്റെ ഡി എടുത്തിട്ട് 30 × d ചെയ്യണം, അത്ര ലാപ്പ് ലെങ്ത് കൊടുക്കാവും. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കോളം ഇങ്ങനെ കൊടുത്തു നോക്കിയാൽ, ഇപ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് ഇവിടെ മുകളിലത്തെ ലൈൻ തന്നെ കണ്ടിട്ട് വരിക, മറ്റേ വളഞ്ഞ് ഉള്ളിലേക്ക് കയറി പോകും. ഇത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അതായത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കമ്പി പുറത്ത് പോയി, പിന്നെ ഒരു കവർ, ഇത് ഈ കവർ വരേണ്ട സ്ഥലമാണ്. കവർ വരേണ്ട സ്ഥലത്ത് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചല്ലേ മറ്റേ കവർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാവുള്ളൂ, അത് പെട്ടെന്ന് തന്നെ എക്സ്പോസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ചെയ്ത്, ഇപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇത് കറക്റ്റാണ്, പക്ഷേ ഇത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചുമ്മാ വെറുതെ നേരെ ഒരുമിച്ച് ഇങ്ങനെ കമ്പി വെച്ചിട്ട് കെട്ടിടാനും പാടില്ല. ഇതേപോലെ 1:6 സ്ലോപ്പിൽ 30 ഡി or 50 ഡി വേണം കൊടുക്കാൻ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഈ രണ്ട് കാര്യം പറയാം. ഇനി മൂന്നാമത്തെ കാര്യം, വെർട്ടിക്കൽ ടൈസ് ഷുഡ് ബി മോർ ഇൻ ലാപ്പിംഗ് ഏരിയ. അതായത് നമ്മൾ ഈ കോളത്തിനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെർട്ടിക്കൽ ടൈസാണ് പറഞ്ഞത്, ബീം വരുമ്പോഴാണ് ഈ റിങ്ങിനെ പറഞ്ഞത്. ബീം വരുമ്പോൾ അതിനെ സിറപ്പ് എന്ന് പറയും, കോളം വരുമ്പോൾ അത് വെർട്ടിക്കൽ ടൈസ് എന്ന് പറയും. ആ വെർട്ടിക്കൽ ടൈസ് നമ്മളിപ്പോൾ ഈ ലാപ്പ് വരുന്ന ഏരിയ പറഞ്ഞല്ലേ, ഈ ലാപ്പ് വരുന്ന ഏരിയ എവിടെയാണോ ഇത് യോജിപ്പിക്കുന്ന ഏരിയയിൽ വെർട്ടിക്കൽ ടൈസിൻ്റെ നമ്പർ കൂടുതലായിരിക്കണം, ബാക്കിയുള്ള മുകളിലത്തെ ഏരിയയിലേക്കാളും. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ലാപ്പ് വന്നിരിക്കുക, ലാപ്പ് ഏരിയയിൽ വെർട്ടിക്കൽ ടൈസ് നമ്പർ കൂടുതലായിരിക്കണം, അപ്പോൾ അതിൻ്റെ സ്പേസിങ് കുറവായിരിക്കും,
അതെന്താണെന്ന് വെച്ചാൽ അവിടെയാണ് കൂടുതൽ ഷിയർ ഫോഴ്സ് വരുന്നത്. ഷിയർ ഫോഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ വെർട്ടിക്കൽ ടൈസ് കൂടുതൽ കൊടുത്തില്ലെങ്കിൽ അത് പിടിച്ചിരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടില്ല. അപ്പോൾ ഒരു ഭൂമിയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ബ്രേക്ക് ഓൺ സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൂടുതലായിട്ടുണ്ട്. സെയിം അത് നമ്മൾ ബീം ചെയ്യുകയാണെങ്കിലും ഈ കോളം ബീം വരുന്ന സ്ഥലത്ത് അതിൻ്റെ ജോയിൻ്റ് ജംഗ്ഷൻ വരുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് കൂടുതൽ ടൈസിലും സ്പേസിങ് കുറവായിരിക്കും. പിന്നെ കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോകുന്നതോറും ബീമിലേക്ക് പോകുന്നതോറും ആ സിറപ്പിൻ്റെ സ്പേസിങ് കൂടി കൂടി വരും. അതുപോലെ തന്നെയാണ് ഇതിൽ ലാപ്പിംഗ് വരുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഈ വെർട്ടിക്കൽ ടൈസ് നമ്പർ കൂടുതലായിരിക്കും, സ്പേസിങ് കുറവായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇനിയുള്ളത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു കോളത്തിന് വെർട്ടിക്കൽ ടൈസ് എന്ന് പറയും, ആ റിങ്സിന് സിറപ്പ് എന്ന് പറയും, ബീമിനിടുകയാണെങ്കിൽ റിങ്സിന് സിറപ്പ് എന്ന് പറയുക. ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ഈ ഒരു റിങ് ഇടുമ്പോൾ റിങ്ങിൻ്റെ അറ്റത്ത് ഒരു ബെൻഡ് കൊടുക്കുമല്ലോ, രണ്ട് ബെൻഡിങ്ങനെ വരും, സെയിം ആസ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ അധികം ചില സ്ഥലത്ത് വർക്കേഴ്സ് അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ബെൻഡ് 90 ഡിഗ്രി ഇടും, ഇങ്ങനെ ഇങ്ങോട്ടിട്ട് പണിയെടുത്തങ്ങ് പോകും. അത് സമ്മതിക്കരുത്, കാരണം അതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ 135 ഡിഗ്രി ആംഗിളുടെ ഉള്ളിലേക്ക് രണ്ടറിങ്ങനെ വന്നം അത് മസ്റ്റാണ്. കാരണം ഒരു ഭൂമിയൊലക്കം വരുമ്പോൾ ഈ സാധനം ഓപ്പണായി പോകും. 90 ഡിഗ്രി ആണെങ്കിൽ പെട്ടെന്ന് ഓപ്പണായി തുറന്നങ്ങ് പോകും. തുറന്ന് ഈ വെർട്ടിക്കൽ ടൈസ് പോയ കോളത്തിൻ്റെ കമ്പിയും വളയും നടത്തും, അത് അങ്ങനെ ഫെയിലർ വരാൻ സാധ്യത കൂടുതലാണ്. സോ എപ്പോഴും 135 ഡിഗ്രി ആംഗിളിടുക. അതുമല്ല ഭൂമിയിലേക്ക് വരുമ്പോൾ മാത്രമല്ല ഇത് ശരിക്കും ബൈൻഡായിട്ട് ഇരിക്കാനും കോൺക്രീറ്റിൽ ശരിക്കും പിടിച്ചിരിക്കാനും 135 ഡിഗ്രി ആംഗിളാണ് സ്റ്റാൻഡേർഡ്. അത് തന്നെ എല്ലായിടത്തും ഇടണം. അത് നമ്മൾ വെർട്ടിക്കൽ ടൈസ് ആയാലും സ്റ്റിറപ്പായാലും അതായത് കോളത്തിലായാലും ബീമിലായാലും 135 ഡിഗ്രി ഇട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സൈറ്റിൽ പോയിട്ട് ശരിക്കും ചെക്ക് ചെയ്യേണ്ടി വരും. അത് ചെക്ക് ചെയ്തേ പറ്റും. സോ ഇറ്റ്സ് എ മസ്റ്റ്. അത് കോഡ് പ്രകാരം തന്നെ പറയുന്നതാണ്, അതായിരിക്കും സ്റ്റേബിൾ. 135 ഡിഗ്രി ഇടുമ്പോഴാണ് ഈ സ്റ്റിറപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ടൈസൊക്കെ സ്റ്റേബിൾ ആവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നോക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ടൈസ് ഇടാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കോളാണെങ്കിൽ ഇവിടെ ഒരു ബെൻഡിട്ടു, ഇവിടെ ഇങ്ങനൊരു ബെൻഡിട്ടു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പണിക്കാരെ നമ്മൾ സൂപ്പർഷനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോളം ചെയ്യുമ്പോൾ ഈ സൈഡിൽ ബെൻഡിട്ട് അടുത്ത് ഈ സൈഡും അടുത്ത് ഈ സൈഡും അങ്ങനെ ഒരേ സൈഡിൽ തന്നെ ബെൻഡിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതും തെറ്റാണ്. ഓൾട്ടർനേറ്റ് ഇടുക, ഇവിടെ ഇട്ടാൽ ഇവിടെ ഇട്ടാം, പിന്നെ അടുത്ത ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇടുക, ഇവിടെ ഇടുക, ഇവിടെ ഇടുക, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണം ബെൻഡ് ഇടാൻ. ബെൻഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് കോണോട് കോണായിട്ട് അപ്പുറത്തെ ഭാഗത്ത് വരിക, അങ്ങനെ ആംഗിളിൽ ഡയഗണലായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ ഇതുണ്ട്, ഇവിടെ ഡയഗണലല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഡയഗണലായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ബൈൻഡിങ് കപ്പാസിറ്റി കൂടി. ഏത് വെർട്ടിക്കൽ ടൈസ് കോളത്തിന് ശരിക്കും ബൈൻഡ് ചെയ്യും. കാരണം ഇവിടുത്തെ ഇവിടെ ശരിക്കും ബൈൻഡിങ് ഇവിടെ അല്ല തന്നെ, അടുത്ത ബൈൻഡിങ് ഇവിടെ വന്നു. അപ്പോൾ ഈ രണ്ട് കുറച്ച് ടൈറ്റായി, അങ്ങനെ ടൈറ്റായി പോകണം. ഇവിടെ മാത്രം ടൈറ്റായി കഴിഞ്ഞാൽ ഇവിടെ ബൾക്കിങ് വരും. അപ്പോൾ അതൊഴിവാക്കാൻ രണ്ട് സ്ഥലത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കുക, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബെൻഡിടാൻ നോക്കുക, പിന്നെ 135 ഡിഗ്രി ആംഗിളാണെന്ന് നോക്കുക, പിന്നെ ഈ ഒരു സ്ഥലത്ത് കൂടുതൽ നമ്മുടെ ലാപ്പിംഗ് മനസ്സിൽ കൂടുതൽ വെർട്ടിക്കൽ ടൈസ് ഇടാൻ നോക്കുക, ബാക്കിയൊക്കെ കുറച്ച് സ്പേസിങ് കൂടുതലായിരിക്കും. പിന്നെ ഇതേപോലെ ഒരേ ലൈനിലിടാൻ നോക്കുക, 1:6 ആംഗിളിൽ, പിന്നെ ലാപ്പ് ലെങ്ത്ത് ഈ പറഞ്ഞ പോലെ 30 ഡിഗ്രിയോ 50 ഡിഗ്രിയോ എന്ന് എടുത്തിടാൻ നോക്കുക. പിന്നെ ഈ ഒരേ ലൈനിൽ ഒരിക്കലും ലാപ്പ് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ കോളം ഒരുമാതിരി നമുക്ക് സൈറ്റിൽ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കണം. അപ്പോൾ കോളം ഒരുമാതിരി ഓക്കെ ആണെന്ന് മനസ്സിലാവും. ഈ ഒരു ഇൻസ്പെക്ഷൻ നമ്മൾ എല്ലാ സൈറ്റ് എഞ്ചിനീയേഴ്സും സൈറ്റിൽ പോകുമ്പോൾ നോക്കിയേ പറ്റൂ. ഇതിലെന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അഴിപ്പിച്ച് മാറ്റി പുതിയ ചെയ്യാൻ തന്നെ പറയണം. കാരണം ഇത് നമുക്ക് ബിൽഡിംഗ് കുറേ കാലത്തേക്ക് നിൽക്കേണ്ടതാണ്. ഇതിലെന്തെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാലും ഇതെല്ലാം നമ്മളൊരു ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കോളം ബ്രേക്കേജിന് വരാൻ സാധ്യത കൂടുതലാണ്. ബീമായാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ബീമിൽ ഇത് സെയിം പോയിൻറ്റ്സ് കുറേ അടുത്ത് വരുന്നുണ്ട്, അത് ഞാൻ വേറെ വീഡിയോ പറയാം. സോ കോളം ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. സോ ഞാൻ ഇന്നത്തെ സബ്ജക്റ്റ് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പുതിയ സബ്ജക്റ്റുമായിട്ട് വരാം പുതിയൊരു വീഡിയോയിൽ. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.